ഹായ്, വെൽക്കം ടു എബ്രസ് അക്കാഡമി. ഇന്ന് നമ്മൾ നോക്കുന്നത് എയ്ത്ത് മാത്സിൻ്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ചാപ്റ്റർ തീർന്നിട്ടുണ്ട് അല്ലേ? അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കി. ഇനി രണ്ടും മൂന്നും നാലും അഞ്ചും ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ അവിടെയുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം തുല്യമാണ്. ഓക്കെ, ആൺകുട്ടികളുടെ എണ്ണം തുല്യമാണ്, പെൺകുട്ടികളുടെ എണ്ണം തുല്യമാണ്. 8 ആൺകുട്ടികൾ മാത്രം വരാതിരുന്ന ഒരു ദിവസം ഈ ക്ലാസ്സിലെ പെൺകുട്ടികളുടെ എണ്ണം ആൺകുട്ടികളുടെ എണ്ണത്തിന്റെ 2 മടങ്ങായിരുന്നു. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം എത്രയാണ്? ഓക്കെ, എ ക്ലാസ് ഹാസ് ദ സെയിം നമ്പർ ഓഫ് ഗേൾസ് ആൻഡ് ബോയ്സ്. ഓൺലി 8 ബോയ്സ് വേർ ആബ്സെന്റ് ഓൺ എ പെർട്ടിക്കുലർ ഡേ ആൻഡ് ദെൻ ദ നമ്പർ ഓഫ് ഗേൾസ് was double the number of boys. What is the number of boys and girls? Okay, allo. അപ്പോൾ ചോദ്യം ശരിക്കും ശ്രദ്ധിക്കുക. ഞാൻ പറയും, ഇപ്പോഴും പറയാനുണ്ട്, ചോദ്യം നല്ലോണം എന്ത് ചെയ്യണം, വായിച്ച് വായിച്ച് അർത്ഥം മനസ്സിലാക്കി വായിച്ച് നമ്മുടെ ബ്രെയിനിലേക്ക് കയറ്റണം. എന്താണ് ആ പറയുന്നത്? ഇത് ബുദ്ധിമുട്ട് തന്നെയാണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കൺഫ്യൂഷൻ ആക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഒരു തരത്തിലും സംശയം വേണ്ട. പക്ഷേ നമുക്ക് പഠിക്കാതിരിക്കുക അല്ലാതെ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? മടി പിടിച്ച് ഇങ്ങനെ ടങ്ങേറായിട്ട് കരഞ്ഞ് ചില കുട്ടികൾ മടിയിട്ട് കരയുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് കാണാൻ വയ്യ, ക്ലാസ് കേൾക്കാൻ വയ്യ, അത്രത്തോളം മടി. അതുകൊണ്ട് ഒരു കാര്യമില്ല, എന്തെങ്കിലും ഒരു വഴിയുണ്ട്. ഇത് പഠിക്കാനല്ലാതെ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ പഠിത്തം നിർത്തി എനിക്ക് വേണ്ട, പഠിക്കേണ്ട തുടങ്ങി അല്ല, മീൻ വിൽക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീട്ടിൽ വെറുതെ ഇരിക്കാനോ. ഇപ്പൊ വീട്ടിലൊക്കെ ആണെങ്കിൽ വീട്ടിൽ വെറുതെ അമ്മയെ സഹായിക്കാനൊക്കെ കൂടായിരുന്നു. അപ്പൊ അത് പറ്റുമോ? ഇല്ല. ഇപ്പൊ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്താണ്? ബന്ധമാണ്. ഓക്കെ, അപ്പം ഇവിടെ ഒരു രണ്ട് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഒന്ന്, ഗേൾസിന്റെയും ബോയ്സിന്റെയും എണ്ണം എന്താണ്? തുല്യമാണ് അല്ലെ. നമ്പർ ഓഫ് ഗേൾസ് ആൻഡ് നമ്പർ ഓഫ് ബോയ്സ് എന്താണ്? ഈക്വൽ ആണ് എന്ന് പറയുന്നുണ്ട്. തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം? നമ്പർ ഓഫ് ഗേൾസ് എക്സ് എടുക്കുകയാണെങ്കിൽ അല്ലെ, നമ്പർ ഓഫ് ബോയ്സും എന്തായിരിക്കും? ബോയ്സും എന്തായിരിക്കും? എക്സ് തന്നെയായിരിക്കും. സംശയമില്ലല്ലോ. ഓക്കെ, അത് ആ ഒരു ക്വസ്റ്റ്യൻ അല്ല, ഓർമ്മ ശ്രദ്ധിക്കുക. അവിടെ പറയുന്നതാണ്, നോക്കി, രണ്ട് സെഷൻ ആയിട്ടല്ല പറയുന്നത് അല്ലെ. നമ്പർ ഓഫ് ഗേൾസും നമ്പർ ഓഫ് ബോയ്സും എന്താണ്? തുല്യമാണ്. ആ ഒരു കാര്യം പറഞ്ഞു, നമുക്ക് ഇത് എഴുതാം അല്ലെ. അവര് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യന്റെ ആദ്യത്തെ ഭാഗത്തിൽ നിന്നും ഇങ്ങനെ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ സോറി ഇക്വേഷൻ അല്ല, ഇങ്ങനെ ഒരു എക്സ് നമുക്ക് എടുക്കാം, ഒരു വാല്യൂബിൾ നമുക്ക് എടുക്കാം. അതിനുശേഷം അവർ പറയുന്ന കാര്യമുണ്ട്, 8 ആൺകുട്ടികൾ ആബ്സെന്റ് ആയിട്ടുള്ള ഒരു ദിവസം, 8 ആൺകുട്ടികൾ ആബ്സെന്റ് ആയിട്ടുള്ള ഒരു ദിവസം നോക്കുമ്പോൾ, ഇപ്പൊ ഇവിടെ പെൺകുട്ടികളുണ്ട്, ഇവിടെ ആൺകുട്ടികളുണ്ട് എന്ന് കരുതുക. എന്റെ റൈറ്റ് സൈഡിൽ പെൺകുട്ടികളാണ്, ഇവിടെ ആൺകുട്ടികളാണ്. അപ്പൊ ഇവിടുത്തെ ആൺകുട്ടികൾ 8 പേർ ഒരു ദിവസം ആബ്സെന്റ് ആയി. അങ്ങനെ നോക്കുമ്പോൾ ഈ ആൺകുട്ടികളെ എണ്ണി നോക്കി, പെൺകുട്ടികളെ എണ്ണി നോക്കി, അപ്പൊ ഒരു കാര്യം മനസ്സിലായി. എന്താണ്? ആൺകുട്ടികളുടെ എണ്ണം 8 ആൺകുട്ടികൾ ആബ്സെന്റ് ആയ ദിവസം നോക്കുകയാണെങ്കിൽ ആൺകുട്ടികളുടെ എണ്ണം എത്രയാണോ അതിന് ഇരട്ടിയുണ്ട് പെൺകുട്ടികൾ. ഓക്കെ, ആൺകുട്ടി എണ്ണം എത്രയാണോ അതിന് ഇരട്ടിയുണ്ട് പെൺകുട്ടികൾ. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ, ആൺകുട്ടികൾ 10 എണ്ണമാണ് ഇവിടെ ഉള്ളതെങ്കിൽ ഇവിടെ 20 എണ്ണം ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ 8 ആൺകുട്ടികൾ ആബ്സെന്റ് ആയിട്ടുള്ള ദിവസം ആൺകുട്ടികളുടെ എണ്ണത്തിന്റെ ഇരട്ടിയായി പെൺകുട്ടികളുടെ എണ്ണം എന്നാ പറയുന്നത്. എന്നിട്ട് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെ എണ്ണം കണ്ടുപിടിക്കും. നമുക്ക് ഇതാ അല്ലെ, 8 ബോയ്സ് വേർ ആബ്സെന്റ്, 8 ആൺകുട്ടികള് ആബ്സെന്റ് ആയിട്ടുള്ള ആ ഒരു ദിവസം അല്ലെ, ആൺകുട്ടികളുടെ എണ്ണത്തിന്റെ ഇരട്ടിയാണ് പെൺകുട്ടികളുടെ എണ്ണം. അപ്പൊ നമ്പർ ഓഫ് ബോയ്സ് എന്ത് വരും? നമ്പർ ഓഫ് ബോയ്സ് എക്സ് -8 അല്ലേ വരിക അല്ലെ. 8 ആൺകുട്ടികള് ആബ്സെന്റ് ആയ ദിവസം അല്ലെ, ഒരു വരെ കിട്ടും. 8 ബോയ്സ് വേർ ആബ്സെന്റ്, 8 ബോയ്സ് വേർ ആബ്സെന്റ്, 8 ആൺകുട്ടികൾ ആബ്സെന്റ് ആയ ദിവസം നമ്പർ ഓഫ് ബോയ്സ് എക്സ് -8 ആയിരിക്കും അല്ലെ. ബോയ്സിന്റെ എണ്ണം എക്സ് ആണെങ്കിൽ 8 ആൺകുട്ടികൾ ആബ്സെന്റ് ആയത് എക്സ് -8 ആയിരിക്കില്ലേ? ആയിരിക്കില്ലേ? ആലോചിച്ച് നോക്കി, ഇതുപോലും അറിയാത്ത ആളുകളുണ്ട് അല്ലെ. ബോയ്സിന്റെ എണ്ണം എക്സ് എടുക്കുകയാണെങ്കിൽ അല്ലെ, 8 ആൺകുട്ടികൾ ആബ്സെന്റ് ആയ ദിവസം ആണെങ്കിൽ എക്സ് എക്സ് -8 അല്ലേ എഴുതേണ്ടത്? ആണ്. ഓക്കെ, ഇനി 8 ആൺകുട്ടികൾ ആബ്സെന്റ് ആയ ദിവസം ഒരു റിലേഷൻ പറയണ്ടേ? എത്ര റിലേഷൻ പറയുന്നേ? ആ 8 ആൺകുട്ടികൾ ആബ്സെന്റ് ആയ ദിവസം ഇവരുടെ എണ്ണം എത്രയാണോ അതിന്റെ ഇരട്ടിയാണ് പെൺകുട്ടികളുടെ എണ്ണം അല്ലെ. ഇവരുടെ എണ്ണം എത്രയാണോ അതിന്റെ ഇരട്ടിയാണ് പെൺകുട്ടികളുടെ എണ്ണം. പെൺകുട്ടികളുടെ എണ്ണം എത്രയാണ്? എക്സ് ആണ് അല്ലെ.
പെൺകുട്ടികളുടെ എണ്ണം എക്സ് ആണ് അല്ലേ? ആബ്സെന്റ് ആയ ദിവസം എന്താ പ്രത്യേകത? ആ ആബ്സെന്റ് ആയപ്പോ ആ എണ്ണത്തിന്റെ ഡബിൾ ആണ് എന്ത് പെൺകുട്ടികളുടെ എണ്ണം. എട്ട് ആൺകുട്ടികൾ ആബ്സെന്റ് ആയി, അവരുടെ എണ്ണത്തിന്റെ ഡബിള്, അവരുടെ എണ്ണത്തിന്റെ ഇരട്ടിയാണ് പെൺകുട്ടികളുടെ എണ്ണം. ഇങ്ങനെ എഴുതേണ്ടത്, ഇങ്ങനെയല്ലേ എഴുതേണ്ടത് അല്ലേ? ഇതിന്റെ ഇരട്ടിയാണ് ടു അല്ലേ? ഡബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ളതാണ് അല്ലെ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ അത് പറഞ്ഞാണ് അല്ലേ. പത്തിന്റെ ഡബിൾ എത്രയാണ്? 10 × 2 ആണ് അല്ലേ. അഞ്ചിന്റെ ഡബിൾ എത്രയാണ്? 5 × 2 ആണ്. എക്സിന്റെ ഡബിൾ എത്രയാണ്? 6 × 2 ആണ് അല്ലേ. എക്സിന്റെ ത്രിബിൾ എത്രയാണ്? 3 ഇരട്ടി എത്രയാണ്? 6 × 3 അല്ലേ. 10 × 2 = 20 അല്ലെ. 5 × 2 = 10. 6 × 2 = 2x. 6 × 2 = 2x. 6 × 3 = 3x. ഇതൊക്കെ നമ്മള് ബേസിക് ക്ലാസ്സിലും വളരെ വിശദമായിട്ട് പഠിച്ചാണ് അല്ലേ. അപ്പം ഒന്നും കൂടി ശ്രദ്ധിക്കാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നതിന്റെ കാരണം, പക്ഷെ ഇത് മനസ്സിലായ കുട്ടികൾക്ക് മണക്കുന്നുണ്ടാവും, എങ്കിലും പറയുന്നതിന് കാരണം ഇത് ഒന്നും രണ്ടും മൂന്നും തവണയും കേട്ടിട്ട് മനസ്സിലാവാത്ത കുട്ടികൾ ഉണ്ടായത് കൊണ്ടാണ് കേട്ടോ. അപ്പൊ നമ്പർ ഓഫ് ബോയ്സ് x-8. എപ്പം? 8 കുട്ടികൾ, 8 ആൺകുട്ടികൾ ആബ്സെന്റ് ആയ ദിവസം അവരുടെ എണ്ണം എത്രയാണ്? x-8 ആണ്. ഇത് പറയാണ് ഈ x-8 ഉണ്ടല്ലോ, അവരുടെ ഡബിൾ ആണ് ഇപ്പൊ പെൺകുട്ടികൾ. x-8 ഡബിൾ 2 × x-8 അല്ലെ. അവരുടെ ഡബിൾ എന്ന് പറയുമ്പോൾ എക്സ് എന്നല്ലേ വരിക. അപ്പൊ 8 ആൺകുട്ടികൾ ആബ്സെന്റ് ആയ ദിവസം ആ എണ്ണത്തിന്റെ ഡബിൾ ആണ് ഇപ്പം പെൺകുട്ടികളുടെ എണ്ണം. അപ്പൊ എക്സ് ഈസ് പെൺകുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് ആബ്സെന്റ് ആയ ആൺകുട്ടികളുടെ എണ്ണത്തിന്റെ ഡബിൾ ആണ് അല്ലേ. ആബ്സെന്റ് ആയ ആൺകുട്ടികൾ ഡബിൾ അല്ലേ. 2 × x-8 = പെൺകുട്ടികളുടെ എണ്ണം അല്ലേ. നമുക്ക് ചെയ്യാം അല്ലേ. ഇങ്ങനെ നമ്മൾ അന്നപ്പെട്ടിട്ടാണോ വേണ്ടത്? ആ കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞോ? പരിപാടി കഴിഞ്ഞോ? നമ്മള് പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെ എണ്ണം കണ്ടുപിടിക്കണം, അല്ലെ? പരിപാടി കഴിയുള്ളൂ അല്ലേ. അപ്പൊ എക്സ് ഈസ് ഈക്വൽ 2 × x-8. എക്സ് ഈസ് ഈക്വൽ ടു 2 × x 2 − 8. ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ കുറച്ച് ആൾക്കാരുണ്ട്. ബ്രാക്കറ്റിൽ ആരുള്ളത്? എക്സ് ഉണ്ട്, പിന്നെ −8 ഉണ്ട് അല്ലെ. പുറത്താരുണ്ട്? 2 ഉണ്ട്. അപ്പൊ ഈ 2 ഉപയോഗിച്ചുകൊണ്ട് ഈ എക്സിനെയും ബ്രാക്കറ്റിന് ഉള്ളിലുള്ള എക്സിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. ഈ 2 ഉപയോഗിച്ചുകൊണ്ട് ബ്രാക്കറ്റിനുള്ളിലെ −8 നെയും എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം, ഗുണിക്കണം അല്ലേ. അപ്പൊ നമുക്ക് ചെയ്യാം. 2 × x. 2 × x എത്രയാ? 2x. ഓക്കെ, പിന്നെ കഴിഞ്ഞ പരിപാടി 2 × −8 എത്രയാണ്? −16. കിട്ടിയില്ലേ? കിട്ടിയില്ലേ? കിട്ടി. ഓക്കെ, ഇനി ഇതെന്താണ്? നമുക്ക് എക്സ് അല്ലെ, എക്സുകൾ മൊത്തം ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം, കൊണ്ടുവന്നുകൂടെ അല്ലെ. പിന്നെയോ? ആ അപ്പൊ നമുക്ക് ഈ 2x അല്ലെങ്കിൽ ഈ 2x ഇപ്പുറത്തേക്ക് കൊണ്ടുവരാണ്. എന്താ വരിക? x-2x അല്ലെ. ഈ 2x ഇവിടെ മൈനസ് അല്ല, പ്ലസ് അല്ലായിരുന്നു. ഈ 2x ഇപ്പുറത്തേക്ക് വരുമ്പോ എന്താവും? മൈനസ് ആവും അല്ലെ. ഇത് പോസിറ്റീവ് അല്ലേ? 2x ഈ ഈക്വൽ സൈന്റെ ഇപ്പുറത്തേക്ക് വന്ന് എക്സിന്റെ അടുത്തേക്ക് വന്നപ്പോ എന്തായി? x-2x ആയി. −16. −16 അല്ലേ അപ്പുറത്തുള്ളൂ. ഓക്കെ, ഇനി ഞാൻ ഇപ്പുറത്തേക്ക് എഴുതാം കേട്ടോ. ഓക്കെ, ഇനി x-2x എത്രയാണ്? എക്സിൽ ഒരു എക്സിൽ നിന്നും 2x കുറയ്ക്കുക. ഒന്നിൽ നിന്ന് 2 കുറച്ച് എത്രയാ? അങ്ങനെ തിരിച്ചാൽ മതി. ഒന്നിൽ നിന്ന് 2 കുറച്ച് എത്രയാ? ഒന്നിൽ നിന്നും 2 കുറയ്ക്കാം. −1 അല്ലേ, നമ്മള് പഠിച്ചിട്ടുണ്ടാവും ഈ നമ്പർ, എന്താണ് നമ്പർ ലൈനൊക്കെ. −1 −2 −1 2 എന്നൊക്കെ പറയണ്ട. അപ്പൊ അവിടെ നമ്മള് −-നെഗറ്റീവ് നമ്പേഴ്സ് ഒക്കെ പഠിച്ചാണ് അല്ലെ, ചെറിയ ക്ലാസ് തന്നെ പഠിച്ചാണ്. അപ്പൊ ഇവിടെ ഈ എക്സിൽ നിന്നും −2x കുറയ്ക്ക, അതായത് എക്സിൽ നിന്നും 2 കുറയ്ക്ക, സോറി, എക്സിൽ നിന്നും 2x കുറയ്ക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിക്കുക, ഒന്നിൽ നിന്നും 2 കുറച്ച് എത്രയാ? ഒന്നിൽ നിന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ എന്താ വരിക? −1 ആണ് വരിക അല്ലേ. ഒന്നിൽ നിന്നും 2 കുറച്ച് കഴിഞ്ഞാൽ −1 ആണ് വരിക. അതേപോലെ തന്നെ എക്സിൽ നിന്നും ഒരു എക്സ് അല്ലേ ഉള്ളൂ അല്ലേ, ഒരു എക്സ് അല്ലേ ഉള്ളൂ, എക്സിൽ നിന്നും 2x കുറയ്ക്കുക, അപ്പൊ എന്താ വരിക? −x ആണ് വരിക. ഒന്നിൽ നിന്നും 2 കുറച്ച് കഴിഞ്ഞാല് നമുക്ക് −1 വരികയാണെങ്കിൽ, ഒരു എക്സിൽ നിന്നും 2x കുറയ്ക്കുകയാണെങ്കിൽ −1x അഥവാ −x ആണ് വരിക. ഓക്കെ, അപ്പൊ −x അല്ലെ. −x = അപ്പുറത്ത് ആരുള്ളത്?
പതിനാറ് അല്ലെ? ഇത് മൈനസ് പതിനാറ് അല്ലേ ഉള്ളത്, നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഇത് ഏതെങ്കിലും ചെയ്തോ? ഇല്ല. അപ്പൊ മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് പതിനാറ്. അപ്പൊ നമുക്ക് ഈക്വൽ സൈൻ്റെ ഇവിടെ ഒരു മൈനസ് ഉണ്ട് അല്ലെ, ഇവിടെ ഒരു മൈനസ് ഉണ്ട് അല്ലെ, ഇവിടെ ഒരു എലമെന്റ് അല്ലേ ഉള്ളൂ, അതായത് മൈനസ് എക്സ് മാത്രമേ അല്ലേ ഉള്ളൂ, ഇവിടെ മൈനസ് പതിനാറ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ മൈനസ്. നമുക്ക് എന്ത് ചെയ്യാം, ആ മൈനസുകളെ ക്യാൻസൽ ചെയ്തിട്ട് പോസിറ്റീവ് ആക്കിയിട്ട് എക്സ് ഈസ് ഈക്വൽ ടു പതിനാറ് ഇടാം. എക്സ് ഈസ് ഈക്വൽ ടു പതിനാറ് ഇടാം. അതായത് എക്സ് എന്ന് പറയുന്നത് എന്താണ്, എക്സ് എന്താ പറഞ്ഞത്? ആ നമ്പർ ഓഫ് ഗേൾസ് ആൻഡ് നമ്പർ ഓഫ് ബോയ്സ് അല്ലെ, ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെ എണ്ണാണ് എന്ത് എക്സ്. അത്രയാ പതിനാറ്. അപ്പൊ ആ ക്ലാസ്സില് പതിനാറ് ആൺകുട്ടികളും പതിനാറ് പെൺകുട്ടികളും ഉണ്ടായിരുന്നു. ആൻസർ കിട്ടിയില്ലേ? പിന്നെ അവർ പറഞ്ഞത് ഇത് നമുക്ക് ആൻസർ കിട്ടിയത് ശരിയാണോ നോക്കട്ടെ. എങ്ങനെ ശരിയാണെന്ന് നോക്കാം, എങ്ങനെ ശരിയാണെന്ന് നോക്കാം. ആ എട്ട് കുട്ടികൾ ആബ്സെന്റ് ആയ ദിവസം അല്ലെ, എട്ട് ആൺകുട്ടികൾ ആബ്സെന്റ് ആയ ദിവസം എത്ര പേരുണ്ടാവും? പതിനാറ് മൈനസ് എട്ട് അല്ലെ, എത്ര വരാ? എട്ട് തന്നെ അല്ലേ. എട്ട് ആൺകുട്ടികൾ ആബ്സെന്റ് ആയപ്പോഴേ ബാക്കി എട്ട് ആൺകുട്ടികൾ ഉണ്ടായി അല്ലേ. അപ്പൊ എന്താ പറയുന്നത്, ആൺകുട്ടികൾ ഡബിൾ ആയിരുന്നു. അപ്പൊ എട്ട് ആൺകുട്ടികൾ ആബ്സെന്റ് ആയ ദിവസം ആൺകുട്ടികളുടെ എണ്ണത്തിന് ഡബിൾ ആണ് പെൺകുട്ടികൾ എന്നല്ലേ അല്ലേ. എട്ടിന്റെ ഇരട്ടി തന്നെ അല്ലേ പതിനാറ് അല്ലേ, എട്ടിന്റെ ഇരട്ടി തന്നെ, എട്ടിന് ഡബിൾ തന്നെയല്ലേ പതിനാറ്. അപ്പൊ അവർ പറയാതെ ശരി തന്നെ അല്ലേ. നമ്മൾ ഉത്തരവ് എന്താണ്, ശരിയാണ്. അപ്പൊ നമുക്ക് ഇന്ന് ഉറപ്പിക്കാം ഉത്തരം എക്സ് ഈസിക്കൽ പതിനാറ് പതിനാറ് കിട്ടിക്കഴിഞ്ഞാല് അത് അതുപോലെ എഴുതി വെക്കുന്നതിന് മുൻപ് നമുക്ക് ആലോചിക്കാം ക്വസ്റ്റ്യൻ പറഞ്ഞ കാര്യം ശരിയാണോ. നമ്മളിപ്പോഴും എന്ത് ചെയ്തു, അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കി അല്ലെ, ആൺകുട്ടിയുടെ എണ്ണം പതിനാറ്, പെൺകുട്ടിയുടെ എണ്ണം പതിനാറ് കിട്ടി. അത് നമ്മൾ എന്ത് ചെയ്തു, ആ എട്ട് ആൺകുട്ടികൾ ആബ്സെന്റ് ആയ ദിവസം ആൺകുട്ടിയുടെ എണ്ണത്തിന് ഡബിൾ കാണും പെൺകുട്ടികളോട് പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്തു, പതിനാറ് എട്ട് കുറച്ച് എട്ട് കിട്ടി, ഡബിൾ പതിനാറിന്റെയാണ്. അപ്പോ ഒരു പറഞ്ഞ കാര്യം എന്താണ്, ശരിയാണ്. അപ്പൊ ഇതൊക്കെ ലോണം ശ്രദ്ധിക്കുക, ഇതൊക്കെ എങ്ങനെയാണ് ചെയ്തത്, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്. ഇതൊക്കെ ഒമ്പതിലും പത്തിലൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണിത് കേട്ടോ. ഇത് കാണുമ്പോൾ തല ചുരുക്കിട്ട് പറയാൻ നിൽക്കണ്ട, നിർബന്ധമാണ് നിർബന്ധമാണ് നിർബന്ധമാണ്. ഓക്കെ, ഇതില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യൻ കൂടി നോക്കാം. അടുത്ത ചോദ്യമാണ്, എല്ലാം ഈ രൂപത്തിൽ ചോദ്യങ്ങളാണ് കേട്ടോ. അജയൻ ഈസ് 10 years older than വിജയൻ. അർത്ഥം മനസ്സിലാക്കുക, അജയൻ ഈസ് 10 years older than വിജയൻ. വിജയനേക്കാൾ 10 വയസ്സ് കൂടാണ് ആർക്ക്, അജയന്. Next year, Ajayan's age would be double that of Vijayan. അടുത്ത വർഷം എന്ത് ചെയ്തു, വിജയന്റെക്കാൾ ഇരട്ടിയായി 6 വയസ്സ് അജയന്റെ. എങ്കിൽ വാട്ട് ആർ ദെയർ ഏജ് നൗ, അവരുടെ പ്രായം ഇപ്പൊ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അതായത് അജയന് വിജയനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അടുത്ത വർഷം അജയന്റെ പ്രായം വിജയന്റെ പ്രായത്തിന്റെ 2 മടങ്ങാവും. ഇപ്പോൾ ഇവരുടെ പ്രായം എത്രയാണ്? അപ്പൊ ചോദ്യം ലോണം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ചോദ്യം എന്താണ് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ശരിക്കും വായിച്ച് 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 ഇങ്ങനെയാണ് പറയുന്നത്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നല്ല ധാരണ നമ്മുടെ ഉള്ളിൽ വേണം. അപ്പൊ ആദ്യം അല്ലേ, അജയന് വിജയനേക്കാൾ 10 വയസ്സ് കൂടുതലാണെന്നാണ് പറയുന്നത് അല്ലേ. അജയന് വിജയനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അപ്പൊ വിജയന്റെ പ്രായം എന്തായിരിക്കും, വിജയൻസ് ഏജ്, വിജയൻസിന്റെ ഏജ്, വിജയന്റെ ഏജ് എന്തായിരിക്കും, വിജയന്റെ പ്രായം എത്രയായിരിക്കും? എക്സ് എടുക്കുന്നു, വിജയന്റെ പ്രായം എക്സ് എടുക്കുകയാണ്. അങ്ങനെയെങ്കിൽ അജയന്റെ പ്രായം എന്തായിരിക്കും, അജയന്റെ ഏജ് എന്തായിരിക്കും, അജയന്റെ ഏജ് വിജയനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അപ്പൊ എന്ത് ചെയ്യണം, എക്സ് പ്ലസ് 10 അല്ലേ എഴുതേണ്ടത് അല്ലേ. ആലോചിച്ച് നോക്കി, ഇതൊക്കെ സിമ്പിൾ അല്ലേ, സിമ്പിൾ അല്ലേ അല്ലേ. വിജയന്റെ പ്രായം വിജയൻസിന്റെ ഏജ്, വിജയന്റെ പ്രായം എക്സ് ആണെങ്കിൽ അജയന്റെ പ്രായം എക്സ് പ്ലസ് 10 ആണ് അല്ലേ. പക്ഷെ കാരണം വിജയനേക്കാൾ 10 വയസ്സ് കൂടുതലാണ് അജയന്. ഓക്കെ, ഇനി പറയുന്നത് എന്താണ്, ഇപ്പൊ ചോദ്യത്തിന്റെ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞു, ഈ രണ്ടാമത്തെ സെഷനിൽ പറയാം, നെക്സ്റ്റ് ഇയറിൽ അടുത്ത വർഷം, അടുത്ത വർഷം ഒരു പ്രത്യേകത സംഭവിക്കുന്നുണ്ട്. അജയന്റെ പ്രായത്തിന്റെ, സോറി, വിജയന്റെ പ്രായത്തിന്റെ ഡബിൾ ആണ് അജയന്റെ പ്രായം. മനസ്സിലാവുണ്ടോ? ഇപ്പൊ എനിക്ക് ഇപ്പം ഇപ്പൊ ഉദാഹരണം പറയാണ് വേണ്ട, ഒരു കുട്ടിക്ക്, ഒരു കുട്ടിക്ക് 5 വയസ്സാണ്. ഓക്കെ, അടുത്ത വർഷം ആ കുട്ടിക്ക് എത്രയാവും, 6 വയസ്സാവും. അപ്പൊ ആ കുട്ടിയുടെ ബന്ധുവിന് ആ കുട്ടിയുടെ പ്രായത്തിന്റെ ഇരട്ടിയാണ് എന്ന് പറയാൻ എന്തായി, 6 + 6 6 × 2 = 12 അല്ലേ. സംശയമുണ്ടോ? ഇല്ല. ഓക്കെ, അങ്ങനെ തന്നെ കേട്ടോ. വിജയന്റെ പ്രായം എക്സ് ആക്കി എടുത്തു, അജയന്റെ പ്രായം
വിജയന്റെ പ്രായത്തിനേക്കാൾ 10 വയസ്സ് കൂടുതലായതുകൊണ്ട് എക്സ് പ്ലസ് ടെന്നിന് ഓക്കെ ആണല്ലോ. ഇനി അടുത്ത വർഷം ആവുമ്പോ എന്താ സംഭവിക്കുക? അടുത്ത വർഷം എന്ത് സംഭവിക്കും? യെസ് അടുത്ത വർഷം ആവുമ്പോ എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ വരിക, അജയന്റെ പ്രായം അടുത്ത വർഷം 1 വയസ്സ് കൂടുതലേ അല്ലേ. അജയന്റെ പ്രായം 1 വയസ്സ് കൂടും അല്ലേ. അപ്പൊ എന്ത് ചെയ്യണം നമ്മള്? അജയ് സോറി വിജയൻ, ആ വിജയൻ എഴുതണം കേട്ടോ, മാറിപ്പോയി. വിജയനും അജയനും ഒരേ പേരായിരുന്നു, എനിക്കിനും കൺഫ്യൂഷൻ വരും കേട്ടോ. വിജയന്റെ പ്രായം അടുത്ത വർഷം ആവുമ്പോ 1 വയസ്സ് കൂടും, എക്സ് പ്ലസ് വൺ ആണ്. സംശയം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അതുപോലെ തന്നെ അജയന്റെ പ്രായം എന്താവും? 1 വയസ്സ് കൂടൂലേ. അജയന്റെ പ്രായം അടുത്ത വർഷം ആവും 1 വയസ്സ് കൂടും. ഇപ്പൊ എക്സ് പ്ലസ് ടെൻ ആണെങ്കിൽ അടുത്ത വർഷം എന്താണ്? എക്സ് പ്ലസ് ടെൻ പ്ലസ് വൺ അല്ലെ. പ്ലസ് വൺ ആവും 1 വയസ്സ് കൂടും അല്ലെ. എക്സ് പ്ലസ് ടെൻ പ്ലസ് വൺ, ഈ എക്സ് പ്ലസ് ടെൻ പ്ലസ് വൺ നമുക്ക് എഴുതാം. എക്സ് പ്ലസ് 10 പ്ലസ് 1 11, എക്സ് പ്ലസ് 11 എന്ന് എഴുതാം. കുഴപ്പമുണ്ടോ? ഇത് കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ വിജയന്റെ ഏജ് എക്സ് പ്ലസ് അടുത്ത വർഷം ആയപ്പോഴത്തേക്ക് എക്സ് പ്ലസ് വൺ എന്നും അജയന്റെ പ്രായം എക്സ് പ്ലസ് ടെൻ പ്ലസ് വൺ എന്നും ആയി, എക്സ് പ്ലസ് 11 ആയി. ഇനി ഇവരുടെ പ്രായത്തിന്റെ റിലേഷൻ പറയുന്നുണ്ട് അല്ലെ. അടുത്ത വർഷം ആയപ്പോഴേക്ക് എന്തായി? വിജയന്റെ പ്രായത്തിന്റെ ഡബിൾ ആണ് ആരുടെ പ്രായം? അജയന്റെ പ്രായം എന്നല്ല പറയുന്നേ, മൊത്തമല്ല പറയുന്നേ. അല്ലേ, അടുത്ത വർഷം അജയന്റെ പ്രായം വിജയന്റെ പ്രായത്തിന്റെ 2 മടങ്ങായി. അജയന്റെ പ്രായം എത്രയാണ്? അജയന്റെ പ്രായം വിജയന്റെ പ്രായത്തിന്റെ 2 മടങ്ങാണ് അല്ലെ. വിജയന്റെ പ്രായം അല്ലെ, അജയന്റെ പ്രായം, സോറി എല്ലാം ശ്രദ്ധിക്കുക, അജയന്റെ പ്രായം എക്സ് പ്ലസ് 11 അല്ലെ. എക്സ് പ്ലസ് 11, സംശയമൊന്നുമില്ലല്ലോ. എന്താ ഒരു പറയുന്നേ, വിജയന്റെ പ്രായത്തിന്റെ 2 മടങ്ങാണത്, വിജയന്റെ പ്രായത്തിന്റെ 2 മടങ്ങാണത് അല്ല അതല്ല പറയുന്നേ. അടുത്ത വർഷം ആയപ്പോഴേക്കും അല്ലെ അജയന്റെ വിജയൻ അല്ലെ, അജയന്റെ പ്രായം അല്ലെ എക്സ് പ്ലസ് 11 എന്നുള്ള എന്താണ്? വിജയന്റെ പ്രായത്തിന്റെ 2 മടങ്ങാണ് അല്ലെ. ഇതല്ലേ വിജയന്റെ പ്രായം, എക്സ് പ്ലസ് 1 ആണ് എന്ത് വിജയന്റെ പ്രായം. ഇതിന്റെ ഡബിൾ ആണ് അജയന്റെ പ്രായം അല്ലെ. വിജയന്റെ പ്രായം ഇതിന്റെ ഡബിള് അജയന്റെ പ്രായം. അജയന്റെ പ്രായം എത്രയാ? എക്സ് പ്ലസ് 11. ഇതൊരു സംഭവം, ഇതാണ് സംഭവം. അപ്പൊ ക്വസ്റ്റിനില് ക്വസ്റ്റ് അലോണസ് ഈ കുറച്ച് കൺഫ്യൂഷൻ തന്നെയാണ്. ഇത് നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഇങ്ങനെ ഇങ്ങനെ ആലോചിക്കേണ്ടി വരും. ആലോചിക്കണം, നിങ്ങൾ ആലോചിക്കുമ്പോഴാണ് നമ്മൾ അല്ലെ, നമ്മളൊരു കാര്യത്തെ പറ്റി ചിന്തിക്കുമ്പോഴല്ലേ നമ്മുടെ ബുദ്ധി വികസിക്കുക. നമ്മളിങ്ങനെ അന്തം വിട്ട് ഏത് നേരം ഉറങ്ങുക ചിന്തിക്കുന്നില്ല, ഏത് നേരം പബ്ജി കളിക്കുക, ഏത് നേരം മൊബൈൽ സ്റ്റാറ്റസ് കാണുകയാണെന്നുണ്ടെങ്കിലേ നമ്മളെ ബുദ്ധി വികസിക്കുകയോ? ചിന്തിക്കണ്ടേ, ചിന്തിച്ചാലേ ബുദ്ധിക്ക് വികാസം ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പം അജയന്റെ പ്രായം അതിന്റെ ഡബിൾ ആണ് അല്ലെ. സോറി, വിജയൻ അജയനേക്ക് മാറി പോകണം, അങ്ങോട്ട് കിട്ടും. ഓക്കെ, എന്തായാലും വിജയന്റെ പ്രായത്തിന് ഡബിൾ ആണ് അജയന്റെ പ്രായം. വിജയ് 1 വർഷം കഴിഞ്ഞെന്നോട് പറയാം, വിജയന്റെ പ്രായം എക്സ്, അജയന്റെ പ്രായം വിജയനേക്കാൾ 10 വയസ്സ് കൂടുതലായതുകൊണ്ട് എക്സ് പ്ലസ് 10 ഒക്കെ ആണല്ലോ. അടുത്ത വർഷം വിജയന്റെ പ്രായം എക്സ് പ്ലസ് 1 ആയിരിക്കില്ലേ, 1 വയസ്സ് കൂടി. അജയന്റെ പ്രായം എക്സ് പ്ലസ് 10 പ്ലസ് 1, എക്സ് പ്ലസ് 11 അങ്ങനെയല്ലേ വരിക. അത് കഴിഞ്ഞപ്പോ അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുക? ഇത് റിലേഷൻ പറയാം അല്ലെ. വിജയന്റെ പ്രായത്തിന്റെ ഡബിൾ അല്ലെ, ഡബിൾ. ഈ രണ്ടുണ്ടായത് കൊണ്ട് എന്ത് ഉദ്ദേശിക്കുന്നേ? ഡബിൾ ആണ് അല്ലെ, ഇൻറ്റു ഇൻറ്റു 2 എന്നാണ് അല്ലെ. വിജയന്റെ പ്രായത്തിന്റെ ഡബിൾ ആണ് അജയന്റെ പ്രായം, എക്സ് പ്ലസ് 11 ഒക്കെ ആണ്. എന്താണ് സംഭവം അല്ലെ, നമ്മൾ എന്തെങ്കിലും കാൽക്കുലേഷൻ ചെയ്യാൻ പോകണം. 2 ഇൻറ്റു എന്താ പറഞ്ഞത്? ബ്രാക്കറ്റിന്റെ പുറത്തുള്ള 2 ഉള്ളിലുള്ള 6 എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലെ. 2 ഇൻറ്റു എക്സ് 2x, 2 ഇൻറ്റു 1 2 അല്ലെ. 2 ഇൻറ്റു എക്സ് 2x, 2 ഇൻറ്റു 1 2 ഈക്വൽ ടു എക്സ് പ്ലസ് 11. എക്സ് പ്ലസ് 11, കുഴപ്പം എന്തെങ്കിലുണ്ടോ? ഇനി ഈ എക്സ് ഇപ്പുറത്തേക്ക് വരിക, എക്സ് എന്ത് ചെയ്യുന്നു? ഈ എക്സ് 2x അടുത്തേക്ക് വരികയാണ്. അപ്പൊ എന്താവും? ഈ എക്സ് ഈ 2x അടുത്തേക്ക് വരികയാണ് കേട്ടോ. അപ്പൊ ഈ എക്സ് ഇവിടെ എന്താണ്? പോസിറ്റീവ് അല്ലേ. ഇവിടെ എത്തുമ്പോ എന്താവും? യെസ്, നെഗറ്റീവ് ആവും അല്ലേ. അപ്പൊ 2x മൈനസ് എക്സ്, ഈ 2 അപ്പുറത്തേക്കും പോയി. ഏതിലുണ്ട് ഈ 2? എണ്ണ എന്ത്? 2 പ്ലസ് 2 അല്ലേ. ഈ എക്സ് ഇപ്പുറത്തേക്ക് വന്നെങ്കിൽ ഇവിടെ 11 മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. ഈ 11 അടുത്തേക്കാണ് 2 പോകുന്നത് അല്ലേ. 11 ഈ 2 അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താണെന്ന് പറഞ്ഞത്? മൈനസ് ആണെന്ന് പറഞ്ഞത് അല്ലേ. മൈനസ്
രണ്ട് അല്ലേ. അപ്പൊ ടു എക്സ് മൈനസ് എക്സ് എന്താ, രണ്ട് എക്സിൽ നിന്നും ഒരു എക്സ് കുറയ്ക്കുക, രണ്ട് മിഠായിൽ നിന്നും ഒരു മിഠായി എന്താണ് കുറയ്ക്കുകയാണെങ്കിൽ എന്താ വരിക, ആ ബാക്കി ഒരു മിഠായി ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പൊ എക്സ് ഈ സീക്വൽ ടു 11 മൈനസ് 2 എത്രയാ, എത്രയാണ് 9 അല്ലേ. അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു 9 എന്ന് കിട്ടി. 9 എത്രയാണ്, ആ വിജയന്റെ പ്രായമാണ് എന്ത്, 9 അല്ലേ. വിജയന്റെ പ്രായമാണ് 9, അജയന്റെ പ്രായത്തിലായിരിക്കും 19. ഒരു വർഷം കഴിഞ്ഞു അല്ലേ, ഒരു വർഷം കഴിയുമ്പോ എന്താ വിജയന്റെ പ്രായം, 10. അജയന്റെ പ്രായം 20. നല്ല വരിക, ശ്രദ്ധിക്കുക, എല്ലാം ശ്രദ്ധിക്കേ അല്ലേ. നമുക്ക് എക്സ് എന്നുള്ളത് 9 എന്ന് കിട്ടി അല്ലേ, അതായത് അജയന്റെ പ്രായം 19 ആണ് അല്ലേ. അപ്പോ ഒരു അടുത്ത നെക്സ്റ്റ് ഇയർ ആവുമ്പോ വിജയന്റെ പ്രായം എന്തായിരിക്കും, 10. അജയന്റെ പ്രായം എന്തായിരിക്കും അല്ലേ, 10 19 പ്ലസ് 1 20 അല്ലേ. അപ്പൊ നോക്ക് ഈ 10, പിന്നെ അത് പറയാൻ ശരിയാണോന്ന് നോക്കി, 10 ഡബിൾ തന്നെയല്ലേ 20 എന്ന് പറഞ്ഞ അടുത്ത വർഷം കഴിയുമ്പോ വിജയന്റെ പ്രായത്തിന് ഡബിൾ ആവും, ആര്, അജയന്റെ പ്രായം, കറക്റ്റ് അല്ലേ. 10 ഇരട്ടിയാണ് എന്ത്, 20 അല്ലേ. അപ്പൊ ഇപ്പൊ അവരുടെ കറന്റ് അവരുടെ പ്രായം എത്രയാണ്, വിജയന്റെ പ്രായം 10 എന്നും അജയന്റെ പ്രായം 20 എന്ന് എഴുതണം, കൃത്യമായിട്ട് എഴുതണം കേട്ടോ. അജയൻസ് ഏജ്, വിജയൻസ് ഏജ് വൃത്തിക്ക് എന്ത് ചെയ്യണം, അജയന്റെ പ്രായം, വിജയന്റെ പ്രായം എന്നുള്ളത് കൃത്യമായിട്ട് എഴുതണം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നാലാമത്തെ ചോദ്യം ഇതാണ്, ഒരു സംഖ്യയുടെ 5 മടങ്ങ് ആ സംഖ്യയേക്കാൾ 4 കൂടുതലായ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിന് തുല്യമാണെങ്കിൽ സംഖ്യ ഏത്. ഓ, ക്വസ്റ്റ്യൻ കേട്ടപ്പോ തന്നെ നിങ്ങളെ തല കറങ്ങിയിട്ടുണ്ടാവും അല്ലെ, പക്ഷെ ഒന്നുമല്ല, നല്ലോണം ശ്രദ്ധിക്കുകയാണെങ്കിൽ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 5 times എ നമ്പർ, 5 times അങ്ങനെ ആലോചിക്കാം, 5 times എ നമ്പർ ഇസ് ഈക്വൽ ടു 3 times ദ നമ്പർ ഓഫ് ദ നമ്പർ ആൻഡ് 4. വാട്ട് ഈസ് ദ നമ്പർ. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ശരിക്കും മനസ്സിലാക്കി, ഒരു സംഖ്യയുടെ 5 മടങ്ങ് അല്ലെ, ഒരു നമ്പറിന്റെ 5 മടങ്ങ് എന്നിട്ടോ ആ സംഖ്യയേക്കാൾ 4 കൂടുതലായ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിന് തുല്യമാണെങ്കിൽ സംഖ്യ ഏതാണ് ചോദ്യം അല്ലേ. അപ്പൊ അതിലോട്ട് ശ്രദ്ധിക്കുക, ഒരു സംഖ്യയുടെ 5 മടങ്ങ് അല്ലേ. ഇപ്പൊ സംഖ്യ അല്ലെങ്കിൽ നമ്പർ ഏതാണ്, നമ്പർ നമുക്ക് എക്സ് ആക്കി എടുക്കാം അല്ലെങ്കിൽ വൈ ആക്കി എടുക്കാം അല്ലെ. ചെറുക്കാരും എക്സ് ആക്കി എടുക്കാം, എക്സ് അല്ലേ ചെയ്യല് അല്ലെ, എക്സ് തന്നെ ആക്കി എടുക്കാം. ഈ സംഖ്യയുടെ 5 മടങ്ങ് അല്ലെ, ഈ സംഖ്യയുടെ 5 times അല്ലെ, 5 മടങ്ങ്, 5 times of this number, ഈ നമ്പർ സംഖ്യയുടെ 5 മടങ്ങ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഈ സംഖ്യയുടെ 5 ഇരട്ടി എന്ന് പറഞ്ഞാൽ എത്രയാണ്, 5 × x ആണ്, എത്രയാ, 5 x ആണ്, 5 x ആണ്. ഓക്കെ, ഇനി എന്താ പറയുന്നത്, ഇനി ഈ സംഖ്യയേക്കാൾ 4 കൂടിയ അല്ലെ, ഈ സംഖ്യയേക്കാൾ 4 കൂടിയ, ഈ സംഖ്യയേക്കാൾ 4 കൂടിയ വേറെ സംഖ്യ ഉണ്ടാവുമല്ലോ, ഈ സംഖ്യ എക്സ് ആണെങ്കിൽ അതിനേക്കാൾ 4 കൂടി എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് പ്ലസ് 4 ആണ് അല്ലെ. അതിന്റെ 3 ഇരട്ടിയോട് ഈക്വൽ ആണത്, അതിന്റെ 3 ഇരട്ടിയോട് ഈക്വൽ ആണ്, മനസ്സിലാവുണ്ടോ. അതായത് ഈ സംഖ്യ എക്സ് ആണ്, അതിന്റെ ഇരട്ടി 5 x ആണ് അല്ലെ. ഈ 5 x എന്തിന് ഈക്വൽ ആണ്, ഈ സംഖ്യയെ ഈ സംഖ്യയോട് 4 കൂട്ടി അതിന്റെ 3 ഇരട്ടിയോട് ഈക്വൽ ആണ് എന്ന്. നമുക്ക് ഈ സംഖ്യയുടെ 4 എത്രയാണ്, എക്സ് പ്ലസ് 4 ആയിരിക്കുമല്ലോ, 4 more than this number അല്ലെ. ഇതിനേക്കാൾ 4 കൂടി സംഖ്യ ഏതാണ്, എക്സ് പ്ലസ് 4 ആണ്. ഇതിന്റെ ട്രിപ്പിൾ എത്രയാണ്, ഇതിന്റെ ട്രിപ്പിൾ എക്സ് പ്ലസ് 4 × 3 അല്ലെങ്കിൽ നമ്മൾ സാധാരണ എഴുതുന്ന പോലെ എഴുതുകയാണെങ്കിൽ 3 × x + 4 അല്ലേ, ആണോ, ആണ്. അപ്പൊ അത് അതിന്റെ രൂപത്തിൽ തന്നെ എന്ത് ചെയ്യ, എഴുതുക 4 more than this number. ഇതിനേക്കാൾ 4 കൂടി കഴിഞ്ഞാൽ എത്രയാണ് വരിക, എക്സ് പ്ലസ് 4 ആണ് അല്ലേ. പിന്നെയോ, ട്രിപ്പിൾ ഓഫ് ദിസ് നമ്പർ, ട്രിപ്പിൾ അതായത് ഇതിന്റെ 3 ഇരട്ടി, ഈ സംഖ്യയുടെ 3 ഇരട്ടി, ട്രിപ്പിൾ ഓഫ് ദിസ് നമ്പർ എത്ര വരും, 3 x + 4, 3 × x + 4 നല്ല വരിക. അപ്പൊ ഇതിന് ഇതിന് പരസ്പരം എന്താണ്, ഇതും ഈ 5 x എന്താണ് പരസ്പരം ഈക്വൽ ആണെന്നാണ് പറയുന്നത്. പക്ഷെ ലോൺ ശ്രദ്ധിച്ചു നോക്ക്, ഈ 3 × x + 4 5 x എന്താണ് ഈക്വൽ ആണോ എന്ന് എഴുതിക്കൂടെ, 3 × x + 4 = 5 x ഇതാണ് പറയുന്നത് ചോദ്യത്തില്, ചോദ്യത്തിൽ എന്താ പറയുന്നത് അല്ലേ.
ഒരു സംഖ്യയുടെ അഞ്ചിരട്ടിയും ആ സംഖ്യയോട് നാല് കൂട്ടിയിട്ട് അതിന്റെ മൂന്നിരട്ടിയും എന്താണ് പരസ്പരം ഈക്വൽ ആണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാം. മൂന്ന് ഇൻറ്റു എക്സ്, മൂന്ന് എക്സ്, മൂന്ന് ഇൻറ്റു നാല് എത്രയാ, പന്ത്രണ്ട്. മൂന്ന് ഇൻറ്റു എക്സ്, മൂന്ന് എക്സ് ഇങ്ങനെ എഴുതാം അല്ലേ. മൂന്ന് ഇൻറ്റു എക്സ്, മൂന്ന് ഇൻറ്റു നാല്, മൂന്ന് ഇൻറ്റു എക്സ് എത്രയാ, മൂന്ന് എക്സ്, മൂന്ന് ഇൻറ്റു നാല് എത്രയാ, പന്ത്രണ്ട്, ഈക്വൽ ടു അഞ്ച് എക്സ്. ഓക്കെ ആണല്ലോ, ഓക്കെ അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ മൂന്ന് എക്സിന് അപ്പുറത്തേക്ക് കൊണ്ടുപോവാം, മൂന്ന് എക്സിനെ ഈ അഞ്ച് എക്സിന് അടുത്തേക്ക് കൊണ്ടുപോകാം. അപ്പൊ എന്തുവരും, എന്തുവരും, യെസ്, ഇവിടെ പന്ത്രണ്ടല്ലേ ബാക്കി ഉണ്ടാവുള്ളൂ, പന്ത്രണ്ട് ഈക്വൽ ടു അഞ്ച് എക്സ് മൈനസ് മൂന്ന് എക്സ് അല്ലേ വരിക, അഞ്ച് എക്സ് മൈനസ് മൂന്ന് എക്സ് അല്ലേ വരിക. ഈ മൂന്ന് എക്സ് പോസിറ്റീവ് ആണ് അല്ലേ, ഈക്വൽ സൈന്റെ അപ്പുറം ചാടി കറക്കുമ്പോ എന്താവും, മൈനസ് ആവും അല്ലെ. അപ്പൊ പന്ത്രണ്ട് ഈക്വൽ ടു അഞ്ച് എക്സ് മൈനസ് മൂന്ന് എക്സ്, പന്ത്രണ്ട് ഈക്വൽ ടു അഞ്ച് എക്സ് മൈനസ് മൂന്ന് എക്സ് എത്ര രൂപ, എത്രയാണ്, രണ്ട് എക്സ് ആണ് അല്ലേ. അഞ്ച് എക്സ് മൈനസ് മൂന്ന് എക്സ് എന്നാൽ രണ്ട് എക്സ് ആണ്. അഞ്ച് മിഠായിൽ നിന്നും മൂന്ന് മിഠായി പോയി കഴിക്കാൻ രണ്ട് മിഠായിലെ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പൊ അഞ്ച് മൈനസ് മൂന്ന് എക്സ് എത്രയാണ്, രണ്ട് എക്സ് ആണ്. അപ്പൊ പന്ത്രണ്ട് ഈക്വൽ ടു രണ്ട് എക്സ് അല്ലേ. അപ്പൊ ഇതിലൊന്ന് എക്സിന്റെ വാല്യൂ നമുക്ക് വേണം അല്ലെ, എക്സിന്റെ നമ്പർ എത്ര എക്സ് അല്ലേ. അപ്പൊ എക്സിന്റെ വാല്യൂ സംഖ്യ അല്ലെ, നമ്പർ അഥവാ സംഖ്യ, സംഖ്യ എത്രയാണ് എക്സ് എന്ന് കൊടുത്തു. അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ എക്സിന്റെ കൂടെ ഇവിടെ ആരുണ്ട്, രണ്ട് ഉണ്ടായത് കൊണ്ട് രണ്ട് എന്ത് ചെയ്യുന്നു, അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ രണ്ട് ഇൻറ്റു എക്സ് ആണ് എന്ത്, രണ്ട് എക്സ് അല്ലെ. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഇവിടുത്തെ എന്താവും, ഡിവിഷൻ ആവും അല്ലെ. അപ്പൊ ഇവിടെ എക്സ് ഒറ്റയ്ക്ക് നിന്നു, എക്സ് സമം പന്ത്രണ്ട് ബൈ രണ്ട്, എക്സ് പന്ത്രണ്ട് ബൈ രണ്ട് എത്ര, ആറ് അല്ലെ. അപ്പൊ ആറ് ഈക്വൽ ടു എക്സ് അഥവാ എക്സ് ഈസ് ഈക്വൽ ടു ആറ്. എന്താ ആറ് എന്ന് പറഞ്ഞാല് സംഖ്യ ആറാണ്, നമ്പർ എത്രയാണ്, നമ്പർ കിട്ടിയാൽ നമുക്ക് നമ്പർ എന്ന് പറയുന്നത് ആറാണ്, സംഖ്യ എന്ന് പറയുന്നത് എന്താണ് ആറാണെന്ന് ആൻസർ കിട്ടി. ഇങ്ങനെയാണ് ചെയ്യാം, ഓക്കെ ആണല്ലോ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നല്ലോണം ശ്രദ്ധിക്കുക, എന്ത് വൃത്തിയായിട്ട് എന്ത് ചെയ്യാം, ചെയ്യാം. ഓക്കെ, നല്ലോണം വീണ്ടും 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 എന്ത് ചെയ്യാം, ചെയ്ത് 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 വേണം പഠിക്കാൻ. ഓക്കെ, ഒറ്റയടിക്കുന്നത് തല കയറുമോ, കയറൂല, കയറുന്നവരുണ്ടാവാം കയറാത്തവരുണ്ടാവാം. ഓക്കെ, ഒക്കെ നമ്മളൊരു നമ്മൾ പണ്ട് പഴയ കാലം മുതൽ നമ്മൾ പഠിച്ച് 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 വരുന്നവരാണെങ്കിൽ, നല്ല രൂപത്തിൽ പഠിക്കുന്നതാണെങ്കിൽ ഇതൊക്കെ തലക്കും പെട്ടെന്ന്. അതിൽ ഇപ്പൊ പഠിക്കാൻ തുടങ്ങിയ ആളുകളാണെങ്കിൽ പെട്ടെന്ന് കേറില്ല, പക്ഷെ നമ്മൾ കയറും എന്തായാലും, പതുക്കെ പതുക്കെ കേറിക്കോളും. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് പഠിക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നമുക്ക് ഇനി ഇവിടെ നിന്ന് ഒരു ചോദ്യം കൂടി ഉണ്ട്, ആ ചോദ്യം കൂടി നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു സഹകരണ സംഘത്തിൽ ഒരു സ്ഥലം, എന്താണ് സഹകരണ സംഘം എന്നൊന്ന് ആലോചിക്കേണ്ട, ഒരു വർക്കിംഗ് പ്ലേസ്. ഓക്കെ, അവിടെ സ്ത്രീകളുടെ എണ്ണത്തിന്റെ മൂന്ന് മടങ്ങാണ് പുരുഷന്മാരുടെ എണ്ണം, സ്ത്രീകളുടെ എണ്ണത്തിന്റെ മൂന്ന് മടങ്ങാണ് പുരുഷന്മാരുടെ എണ്ണം. അപ്പൊ സ്ത്രീകളുടെ എണ്ണം അഞ്ചാണെങ്കിൽ പുരുഷന്മാരുടെ എണ്ണം എത്രയായിരിക്കും, അഞ്ച് ഇൻറ്റു മൂന്ന്, മൂന്ന് മടങ്ങല്ലേ, ഇൻറ്റു മൂന്ന് അല്ലെ, അപ്പൊ പതിനഞ്ചായിരിക്കും. എക്സാമ്പിൾ പറയുന്നതാണ്. ഓക്കെ, ഇത് പറയാണ്, 29 സ്ത്രീകളും 16 പുരുഷന്മാരും കൂടി സംഘത്തിൽ ചേർന്നപ്പോൾ പുരുഷന്മാരുടെ എണ്ണം, പുരുഷന്മാരുടെ എണ്ണം സ്ത്രീകളുടെ എണ്ണത്തിന്റെ രണ്ട് മടങ്ങായി. ഇപ്പൊ 100 സ്ത്രീകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ത്രീകളുടെ എണ്ണത്തിന് ഡബിൾ എന്ന് പറയുമ്പോൾ 200 പുരുഷന്മാരായി. ഓക്കെ, ആയി. സംഘത്തിൽ ആദ്യം എത്ര സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്നാണ് ചോദ്യം. അപ്പൊ ആദ്യം എത്ര സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം ചോദിക്കല്ലേ, ഇൻ എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ദ നമ്പർ ഓഫ് മെൻ ഈസ് ട്വൈസ് ദ നമ്പർ ഓഫ് വുമൺ. ഓക്കെ, 29 വുമൺ ആൻഡ് 16 മെൻ മോർ ജോയിൻ ദ സൊസൈറ്റി ആൻഡ് നൗ ദ നമ്പർ ഓഫ് മെൻ ഈസ് ഡബിൾ ദ നമ്പർ ഓഫ് വുമൺ. ഹൗ മെനി വുമൺ വേർ ദർ ഇൻ ദ സൊസൈറ്റി അറ്റ് ഫസ്റ്റ്. ഓക്കെ, അപ്പൊ സ്ത്രീകളുടെ എണ്ണം അല്ലെ, നമ്പർ ഓഫ് വുമൺ, നമ്പർ ഓഫ് വുമൺ നമുക്ക് സ്ത്രീകളുടെ എണ്ണം നമുക്ക് എക്സ് ആക്കി എടുക്കുകയാണെങ്കിൽ അല്ലെ, എക്സ് നമ്പർ ഓഫ് വുമൺ നമ്മൾ എന്ത് ചെയ്തു, എക്സ് ആക്കി എടുക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമ്പർ ഓഫ് ജെൻസ്, ജെൻസിന്റെ എണ്ണം, ജെൻസ് കൊടുത്ത് മെൻ, നമ്പർ ഓഫ് മെൻ എന്തായിരിക്കും, എന്തായിരിക്കും സ്ത്രീകളുടെ എണ്ണത്തിന്റെ ത്രിപ ആണ് ആരെണ്ണം ഉള്ളത്, ആരെണ്ണം ഉള്ളത് മെന്റിന്റെ എണ്ണം ഉള്ളത് കൊണ്ട് അല്ലെ, മൂന്ന് ഇൻറ്റു എക്സ്, മൂന്ന് ഇൻറ്റു എക്സ് തെളിയുന്നില്ല കേട്ടോ, മൂന്ന് എക്സ്
പേരക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. 3 × x മൂന്ന് എക്സ് ഓക്കെ 3 × x 3x എന്നുള്ള വരിക, കാരണം വുമണിനേക്കാൾ വുമണിന്റെ മൂന്നിരട്ടിയാണ് പുരുഷന്മാരുടെ എണ്ണം. അപ്പം 3 × x 3x എന്ന് പറയുന്നു. ഓക്കെ ഇനി ഇവിടെ എന്താ പറയുന്നത്, 29 വുമൺ ആൻഡ് 16 മെൻ മോർ ജോയിൻ ദ സൊസൈറ്റി. അതായത് 29 സ്ത്രീകൾ കൂടി, 29 സ്ത്രീകൾ എന്ത് ചെയ്തു കൂടി അല്ലേ, 29 സ്ത്രീകൾ കൂടി കഴിയുമ്പോൾ അല്ലേ, 29 സ്ത്രീകൾ കൂടി കഴിയുമ്പോൾ എന്താവും നമ്പർ ഓഫ് വുമൺ, നമ്പർ ഓഫ് വുമൺ എന്താവും, എന്താവും എക്സ് പ്ലസ് 29 അല്ലേ അല്ലേ. അപ്പൊ 29 സ്ത്രീകൾ കൂടി വന്നു കഴിഞ്ഞാൽ എക്സ് പ്ലസ് എക്സ് ആയിരുന്നു എണ്ണം ഉണ്ടായിരുന്നത്, പിന്നെ 29 കൂടുകയാണെങ്കിൽ എക്സ് പ്ലസ് 29 വരിക അല്ലേ. പിന്നെ നമ്പർ ഓഫ് മെൻ, പുരുഷന്മാരെ കൂട്ടി എത്ര പേര് കൂടി, 16 പേര് കൂടി അല്ലേ. അപ്പൊ 3x + 16 എഴുതേണ്ടത് ആണ്, 3x + 16 ലോണ ശ്രദ്ധിക്കുക, ടൈറ്റ് ചോദ്യമാണ്. ഓക്കെ അപ്പൊ നമ്പർ ഓഫ് വുമൺ എക്സ് ആണ്, വുമണിനേക്കാൾ സ്ത്രീകളുടെ എണ്ണത്തിന്റെ മൂന്നിരട്ടിയാണ് പുരുഷന്മാരുടെ എണ്ണം. അപ്പൊ 3 × x 3x വരും. നമ്പർ ഓഫ് വുമൺ സ്ത്രീകളുടെ എണ്ണം 29 പേര് കൂടുതൽ വന്നപ്പോൾ എക്സ് പ്ലസ് 29 ആണ്, പിന്നെ പുരുഷന്മാരുടെ കൂട്ടത്തിൽ 16 പേര് കൂടിയപ്പോൾ 3x + 16 ആയി. ഇതിന്റെ റിലേഷൻ പറയണം, ഇതിന്റെ റിലേഷൻ എന്താ പറയുന്നത്, അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സ്ത്രീകളുടെ എണ്ണത്തിന്റെ ഡബിൾ ആയി പുരുഷന്മാരുടെ എണ്ണം, സ്ത്രീകളുടെ എണ്ണത്തിന്റെ ഡബിൾ ആയി പുരുഷന്മാരുടെ എണ്ണം. പുരുഷന്മാരുടെ എണ്ണം എത്രയാണ്, 3x + 16. ഇതെന്താണ്, സ്ത്രീകളുടെ എണ്ണത്തിന്റെ ഡബിൾ ആണ്. സ്ത്രീകളുടെ എണ്ണം എത്രയാണ്, എക്സ് പ്ലസ് 29 എഴുതാൻ പറ്റുമോ, എക്സ് പ്ലസ് 29 ഈക്വൽ 3x + 16 എഴുതാൻ പറ്റുമോ, ഇല്ല. ഇതിന്റെ ഡബിൾ ആണ് പുരുഷന്മാരുടെ എണ്ണം, ഇൻറ്റു 2 എന്ന് ഇടണം. ഓക്കെ അപ്പൊ എക്സ് പ്ലസ് 29 ഇൻറ്റു 2 ഈക്വൽ ടു 3x + 16 ആണ് സ്ത്രീകളുടെ എണ്ണത്തിന്റെ ഡബിൾ, 2 പുരുഷന്മാരുടെ എണ്ണം. ഓക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്ത് ഫൈനൽ ആൻസർ കണ്ടുപിടിക്കണം അല്ലേ. കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്, ഈ 2 എക്സിനെയും 2 29 എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണ്ടേ. 2 × x 2x പ്ലസ് 2 × 29 എത്രയാണ്, 58 അല്ലേ, ഈക്വൽ ടു 3x + 16 അല്ല വരിക. നമ്മൾ എന്ത് ചെയ്യണം, എക്സുകളെ മൊത്തം ഒരു സൈഡിലേക്ക് അല്ലേ, നാച്ചുറൽ നമ്പേഴ്സ് നമ്പേഴ്സിനെ മൊത്തം എന്ത് ചെയ്യണം, ഒരു സൈഡിലേക്ക് അല്ലേ. നാച്ചുറൽ നമ്പേഴ്സ് ഏത് നമ്പർ ആണ്, ഏത് നമ്പർ ആണെങ്കിലും അപ്പോൾ നമ്പേഴ്സിനെ എന്ത് ചെയ്യുന്ന സൈഡിലേക്ക് കൊണ്ടുപോകുക അല്ലേ. അപ്പൊ നമ്മൾ 2x + 58 പ്ലസ് 3x + 16 എന്ന് കിട്ടി. നമുക്ക് എന്ത് ചെയ്യണം, ഈ 16 ഇവിടേക്കും 2x ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം അല്ലേ. 16 58 എടുത്തേക്കും 2x 3x എടുത്തേക്ക് കൊണ്ടുപോകാം അല്ലേ. അപ്പം 58 അടുത്തേക്ക് 16 വരികയാണെങ്കിൽ അല്ലേ, ഇത് -16 അല്ലേ, എടുത്ത് അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും, എന്താകും 58 - 16 ആവില്ലേ, ഇത് +16 അല്ലേ, സോറി +16 ഈ ഈക്വൽ സൈൻ കടന്നിട്ട് ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും, മൈനസ് ചിഹ്നം വന്നിട്ടുണ്ടാവും. 58 - 16 അല്ലേ, ഈക്വൽ സൈൻ ഉണ്ട് അല്ലേ. ഈ 2x അല്ലേ, +2x ആണ് അല്ലേ, ഈ സൈൻ സിമ്പിൾ കടന്ന് 3x അടുത്തേക്ക് എത്തുമ്പോൾ എന്താവും, നെഗറ്റീവ് ആവും അല്ലേ. ഇവിടെ ആരുണ്ട്, അപ്പം ഇവിടെ 3x ഉണ്ട്, 3x അടുത്തേക്ക് എത്തുമ്പോൾ എന്തായി, -2x ആയി അല്ലേ, -2x ആയി അല്ലേ. കാഴ്ച ഓർമ്മ എഴുതിയിട്ടില്ലേ, ചെറിയൊരു കാഴ്ച തയ്യാറുണ്ട്, എഴുതാം. ഓക്കെ അപ്പം എന്താണ് എഴുതി വെച്ചത്, എന്താണ് 58 എടുത്തേക്ക് -16 അല്ലേ, ഈക്വൽ ടു 3x എടുത്തേക്ക് ആരാണ്, 2x വന്നു, 2x അപ്പം -2x ആയി അല്ലേ. അപ്പോൾ 58 - 16 ഈക്വൽ ടു 3x - 2x എന്ന് വന്നു അല്ലേ. ഓക്കെ 58 × 16 പോയി എത്രയാണ്, 58 × 16 പോയി 42 അല്ലേ, 42 ഈക്വൽ ടു 3x - 2x, 3 മിഠായിരുന്നു 2 മിഠായി പോയി എന്തായി, എക്സ് ആയി. അപ്പൊ എക്സ് എന്താണ്, 42, 42 ഈക്വൽ ടു എക്സ് അഥവാ എക്സ് ഈസ് ഈക്വൽ ടു 42. എന്താണ് എക്സ്, എക്സ് ആണ് എന്താ, നമ്പർ ഓഫ് വുമൺ.
സ്ത്രീകളുടെ എണ്ണമാണ് 42. ആദ്യം ഉണ്ടായിരുന്ന സ്ത്രീകളുടെ എണ്ണമാണ് 42 അല്ലെ. രണ്ടാമത് 29 ആളുകൾ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 42 + 29 അല്ലെ. പക്ഷെ ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താണ്, ആദ്യം ഉണ്ടായിരുന്ന സ്ത്രീകളുടെ എണ്ണമാണ്, അത്രയാണ്, 42. അപ്പൊ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസിലെ ഈ ഒരു ചാപ്റ്ററിലെ അവസാനത്തെ ഭാഗത്തുള്ള ചോദ്യങ്ങൾ എന്താണ്, കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. നല്ലോണം നല്ലോണം നമ്മൾ പരിശ്രമിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്ത് അതിന് കീഴടക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതിങ്ങനെ നിങ്ങൾ ഇങ്ങനെ അന്തംപെട്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ബുദ്ധി ഒന്നും ഉപയോഗിക്കാതെ ഈ വാട്സപ്പിൽ ഇങ്ങനെ സ്റ്റാറ്റസ് ഇട്ട്, അളിഞ്ഞ സ്റ്റാറ്റസുകൾ, ഈ എന്താ പറയാ, റൊമാൻറ്റിക് സ്റ്റാറ്റസുകളൊക്കെ ഇട്ട് അതിന് സമയം കളയുന്നതിന് പകരം ബുദ്ധി ഉപയോഗിക്കട്ടെ, ബുദ്ധി വർക്ക് ചെയ്യണ്ടേ അല്ലേ. ഒരു സാധനം വർക്ക് ചെയ്യുമ്പോഴല്ലേ നമുക്ക് അതിന് കൂടുതൽ കൂടുതൽ എഫക്റ്റീവ്സ് ഉണ്ടാവും, എഫക്റ്റ് ഉണ്ടാവുള്ളൂ. ഇങ്ങനെ അന്തപ്പെട്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എന്താണ്, അതുകൊണ്ട് എന്താണ് കാര്യം. ഓക്കെ, കൂടുതൽ ചിന്തിക്കും തോറും കൂടുതൽ പഠിക്കും തോറും നമ്മുടെ ബുദ്ധി വികസിക്കണം. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്, ബുദ്ധി എന്താവും, ഓട്ടോമാറ്റിക് ആയിട്ട് വികസിക്കും. ഇതൊക്കെ എന്ത് നമ്മൾ പഠിക്കുന്നതെന്ന് അറിയോ, ബുദ്ധിക്ക് വികാസം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മളിതൊക്കെ ഭാവിയിൽ ആവശ്യം വരുന്നതുമാണ്, നമ്മുടെ ബുദ്ധിക്ക് വികാസം ഉണ്ടാവും, ഒരു സംശയം വേണ്ട. ഓക്കെ, അപ്പൊ മന്ദബുദ്ധികൾ ആവാതിരിക്കാൻ വേണ്ടിയെങ്കിലും എന്ത് ചെയ്യാം, അത് പഠിക്കാം. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് പഠിക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഞാൻ ഹോംവർക്ക് ഒന്നും തന്നിട്ടില്ല, ഞാൻ ഹോംവർക്ക് ഉണ്ടെങ്കിൽ ഇട്ടുതരാം, നോക്കിയിട്ട് നിങ്ങളുടെ ആ റേറ്റിന് പറ്റിയിട്ടുള്ള ഹോംവർക്കുകൾ ജസ്റ്റ് റെഫർ ചെയ്തിട്ട് ഞാൻ നോക്കിയിട്ട് ഇന്ന് കിട്ടുകയാണെങ്കിൽ ഇന്ന് തന്നെ ഇട്ടുതരാം, അതല്ല എന്നുണ്ടെങ്കിൽ നാളത്തേക്ക് ഇട്ടുതരാം. ഓക്കെ ആണല്ലോ. അപ്പൊ കൃത്യമായിട്ട് പഠിക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, കൃത്യമായിട്ട് ചോദിച്ചിരിക്കണം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ട് എന്ത് ചെയ്യാം.